നമസ്കാരം. കൊട്ടി ഘോഷിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പോകുന്ന കെ റെയിൽ, എന്ത് വില കൊടുത്തും കെ റെയിൽ നടപ്പിലാക്കും എന്നാണല്ലോ പിണറായി വിജയൻ സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കെ റെയിൽ ഇവിടെ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന് പറയുന്ന അതേ പാർട്ടിക്കാർ തന്നെ കേരളത്തെക്കാൾ ഏതാണ്ട് ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുള്ള മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിന് എതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇവിടെ കെ റെയിൽ വരുമ്പോൾ അതുവഴി സ്ഥലം നഷ്ടമാകുന്ന അല്ലെങ്കിൽ വീട് നഷ്ടമാകുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം തരാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളും ഇടതുപക്ഷം നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. ഇവിടെ ദേശീയപാതയോടനുബന്ധിച്ച് ദേശീയപാതാ വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയവരുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് കൊടുത്തത് ദേശീയപാതയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കെ റെയിൽ എന്ന സംഗതി ചെയ്യാൻ പോകുന്നത് കേരള സംസ്ഥാനമാണ്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. കേന്ദ്രം പറഞ്ഞു, കേന്ദ്രം കൊടുത്തു. പക്ഷേ കേരളം പറഞ്ഞാൽ കേരളം കൊടുക്കുമോ എന്ന് ചിന്തിക്കണം. മൂലംപള്ളിയൊക്കെ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇപ്പോഴും അവർ സമരത്തിലാണ്. അവർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇവർ വാഗ്ദാനം ചെയ്ത പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എതിർപ്പ് നാനാവഴി ഉണ്ടായിട്ടുകൂടി ഇത് എങ്ങനെയും നടത്തിയെടുക്കും എന്ന വാശിയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിന് മുമ്പ് പല പദ്ധതികളെപ്പറ്റിയും ഇവർ കൊട്ടി ഘോഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരെണ്ണം പോലും പ്രാവർത്തികമാക്കി കാണിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അപവാദമായിട്ട് പറയാനുള്ള ഒരെണ്ണം ഒരു ഗെയിൽ പദ്ധതിയാണ്, പൈപ്പ് ലൈൻ. അതാണെങ്കിൽ കേന്ദ്രം മുൻകൈയെടുത്ത് ചെയ്ത കാര്യമാണ്. അത് പക്ഷേ ഇവരുടെ ക്രെഡിറ്റ് ആയിട്ട് പറയാൻ എങ്ങനെയാണ് പറ്റുക? അത് കേന്ദ്രത്തിൻ്റെയാണ്. മാത്രമല്ല, ഇവിടെയുള്ള ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ആ പൈപ്പ് ലൈനും വഴിയുള്ള ആ വിതരണം, ഗ്യാസിൻ്റെ വിതരണം നടത്തുന്നതോ അദാനിയും കൂടെയാണ്. അവിടെയാണ് നോക്കേണ്ടത്. അദാനി ചിലപ്പം ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പ്രിയങ്കരാവുന്നത് ഇതേപോലുള്ള കാര്യം. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇവർ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തും വരെ വരാൻ 4 മണിക്കൂർ കൊണ്ട് എത്തും എന്നവർ പറയുന്നു. ശരി, ഇവർ പറയുന്നത് പോലെ കാസർഗോഡ് നിന്ന് ഒരാൾക്ക് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് വന്നാൽ എന്തിനു വേണ്ടിയായിരിക്കും കാസർഗോഡ് വരാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്? സെക്രട്ടേറിയറ്റിൽ പോകാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇത്രയൊന്നും പണമൊന്നും ആവശ്യമില്ലാത്ത വേറെയും ഇത്രയും എളുപ്പ വഴിയുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് മറ്റ് അനുബന്ധ കാര്യങ്ങളും കേരളത്തിൻ്റെ നടുഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ പോരെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിനും ഒരു തീരുമാനമാകും. കാര്യം എത്രയോ വർഷമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയായിട്ട് ഒരു ജനസമൂഹത്തിനെ തന്നെ അവരുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാള് പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇവിടെയുള്ള ഇടത് വലത് പാർട്ടികൾക്കൊന്നും യാതൊരു ചിന്തയുമില്ല. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിൻ്റെ താഴെ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ അവർ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല ചർച്ചകളിൽ നിന്ന് കേട്ടും കണ്ടും കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് പറയുന്നതാണ്. അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ വരുന്നു. കാസർഗോഡുകാരന് തിരുവനന്തപുരത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലുള്ള ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, സെക്രട്ടേറിയറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്നുകിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ വെക്കട്ടെ. അവർക്ക് അത്രയും കുറച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ. ഇത് ഇങ്ങേയറ്റത്തായ കൊണ്ടല്ലേ കുഴപ്പം? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കാസർഗോഡുകാരൻ ഇവിടം വരെ വരേണ്ടത്? അപ്പോൾ ഇവർ പറയുന്ന ന്യായം ഇതൊക്കെയാണ്. ഇനി പോട്ടെ, അവർ പറയുന്ന കാര്യത്തിൽ ലോജിക് ഉണ്ട് എന്ന് തന്നെ വെക്കുക. 4 മണിക്കൂർ കൊണ്ട് സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു, പിന്നെയും ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ 3-4 മണിക്കൂർ വേണം. കാരണം കേരയിൽ ഇവർ പറയുന്ന പോലെ സ്പീഡുള്ളതാണെന്ന് വെക്കാം. പക്ഷേ കേ റോഡ്, അതായത് സംസ്ഥാനത്തിൻ്റെ റോഡുകളുടെ അവസ്ഥയോ? നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമുക്കല്ലാതെ മറ്റാൾക്കാണ് അറിയാവുന്നത്. ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വികസിപ്പിക്കാതെ ഈ സ്പീഡ് മാത്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും വീടിൻ്റെ മുറ്റത്തൊന്നും വന്ന് നിൽക്കത്തില്ലല്ലോ ഈ സ്റ്റേഷൻ. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന സമയലാഭം എങ്ങനെയാണ് ശരിയാവുക? 4 മണിക്കൂർ കൊണ്ട് എത്തിയാലും പിന്നെ ഒരു 2-3 മണിക്കൂർ വേണം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ. അപ്പോൾ പിന്നെ ഈ സമയം ലാഭിച്ച് ഓടി വരുന്നുണ്ട് എന്താണ് ഗുണം? അതുമാത്രമല്ല, ഏതാണ്ട് 1 ലക്ഷം കോടിയോളം മടക്കിയാണ് ഇപ്പോൾ ഈ വലിയ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഒരിക്കലും നടക്കില്ല എന്നത് യാഥാർത്ഥ്യം, പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് കാണേണ്ടത് കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോ ദിനം പ്രതി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഓർക്കുക, 3000 കോടിക്ക് ഒരു പട്ടേൽ പ്രതിമ, പ്രതിമയെന്നാണ് ഇവർ പറയാറുള്ളത്, എപ്പോഴും പ്രതിമയെന്ന് പറയാറുള്ളത്. പക്ഷേ അതൊരു പ്രതിമയുടെ രൂപത്തിലുള്ള സ്മാരകമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ പതുക്കെ പതുക്കെ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുള്ളൂ. ആ പ്രതിമ പോലും ഓരോ വർഷവും ലാഭം കൊയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ വർഷവും ലാഭം കൊയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചി മെട്രോ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്നതും ആ പ്രതിമയും തമ്മിൽ ചിലർ കമ്പയർ ചെയ്ത് അതെ താരതമ്യപ്പെടുത്തി, അതൊരു പ്രതിമയല്ലേ? അതൊരു പ്രതിമയായിട്ട് കാണുന്നവർക്കാണ് അതൊരു പ്രതിമയല്ലെന്ന് തോന്നുന്നത്. അവിടെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്
കച്ചവടം നടത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ ടാക്സി സർവീസ് ഓടുന്ന ആൾക്ക് ഓട്ടോ ഓടുന്ന ആൾക്ക് ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിത ഉപാധി കൂടിയാണ് ആ ഒരു സ്മാരകം എന്ന് മനസ്സിലാക്കണം. യാത്ര ചെയ്യുക മാത്രമല്ല മനുഷ്യന് അവൻ്റെ വിനോദം കായികം എൻജോയ്മെൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്തിനാണ് തിയേറ്റർ പാർക്ക് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നതല്ലേ? അപ്പോൾ അതൊക്കെ അടച്ചുപൂട്ടണം എന്നെങ്കിൽ ആരെങ്കിലും പറയാറുണ്ടോ? ഒരു ചരിത്രപുരുഷന് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരു വലിയ സ്മാരകം പണിതു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവർ അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രതിമയാണെന്ന് പറയും. ലളിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ, കൊച്ചി മെട്രോ നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ കൊച്ചി മെട്രോ പോലും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനും വലിയ ബൃഹത് പദ്ധതിയായിട്ടുള്ള കെ റെയിലും കൊണ്ട് വരുന്നതിൻ്റെ ആ പിന്നിലുള്ള ആ ഉദ്ദേശശുദ്ധിയാണ് നമുക്ക് സംശയത്തോടെ കാണേണ്ടി വരുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന തന്നെ നമുക്കറിയാം, ഈ മിന്നൽ റിയാസ് എന്ന് പറഞ്ഞാൽ ഈ മരുമൻ റിയാസ് കുറേ മിന്നൽ സന്ദർശനം നടത്തുന്നതല്ലാതെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവിടുത്തെ റോഡുകളെല്ലാം ഇങ്ങനെ ആക്കിയിട്ടിട്ട് ഒരു സിൽവർ ലൈൻ സ്പീഡിൽ 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു പാത ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? 4 മണിക്കൂർ കൊണ്ട് എത്തിയാലും പിന്നെ വീടെത്തണമെങ്കിൽ പിന്നെയും 3 മണിക്കൂർ പിടിക്കും. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഗുണം? ആ വഴിയും കൂടെ ജനങ്ങൾ ചിന്തിക്കണം. പിന്നെ എന്തിനാണ് ഇടതുപക്ഷം ഇതിനുവേണ്ടി വാശി പിടിക്കുന്നത് എന്ന ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇത് ഫുൾ ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.